സാറ് കുറേ പേരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു, കുറേ പേരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, കുറേ പേരെ കൗൺസിലിംഗ് നടത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, കുറേ പേര് പോയി സാർ. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ കുറേ പേര് പോയി. ഞാൻ ആദ്യം എം എൽ എ ആയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഓടി വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നിരുന്ന ഒരു 4 വയസ്സുകാരൻ പയ്യനുണ്ട്. ഇത്രയും മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ നന്നായി പഠിച്ച് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിരുന്നു. അവനെ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ്, അതും വളരെ മാർക്കോടുകൂടി ഞാൻ എം എൽ എയുടെ മെറിറ്റ് അവാർഡ് കൊടുത്തു. പ്ലസ് ടുവിന് എല്ലാത്തിനും ഫുൾ എ പ്ലസ് കിട്ടി, ഞാൻ എം എൽ എയുടെ മെറിറ്റ് അവാർഡ് കിട്ടി. കേരളത്തിലെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അപ്പോൾ എപ്പോഴും എന്നെ ബന്ധപ്പെടും, ഓരോ സെമസ്റ്റർ പാസ്സാവുമ്പോഴും ആ മാർക്ക് എന്നെ അറിയിക്കും. സാറേ, അവനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, രണ്ടാമത്തെ പ്രാവശ്യം. എനിക്ക് പ്രതീക്ഷയില്ല സാർ, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. കൊച്ചിലെ തൊട്ട് എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ്, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. അത്രമാത്രം കുട്ടികളാണ്. ഞാൻ അടുത്തൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയപ്പോൾ ഈ ഒരു വർഷം 85 കുട്ടികളെയാണ് ചെയ്തിരിക്കുന്നത് സാർ. അതിൽ 37 പെൺകുട്ടികളാണ്, 37 പേര് പെൺകുട്ടികളാണ്, 37 പേര്. ഇത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏറ്റവും വലിയ വെല്ലുവിളിയായി. ആഗോളതലത്തിലോ ദേശീയ തലത്തിലോ ഒക്കെ ഈ ഭീഷണികളുണ്ടാകാം, പക്ഷേ ഇന്ന് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് തന്നെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ചതിക്കുഴികൾ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലായിടത്തും. എവിടെ വേണമെങ്കിലും ആരുടെ കുഞ്ഞു വേണമെങ്കിലും ചെന്ന് പെടാവുന്ന തരത്തിലുള്ള ചതിക്കുഴികളാണ് എല്ലാ സ്ഥലത്തും. ഈ ചതിക്കുഴികൾ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് സാറേ. മയക്കുമരുന്ന് ബിസിനസ് എന്ന് പറയുന്നത് ലുക്രേറ്റീവ് ബിസിനസ്സാണ്, വലിയ മാർജിൻ കിട്ടുന്ന ബിസിനസ്സാണ്. അതിൽ പിടിക്കപ്പെടുന്നവരും പിന്നീട് അതേ ബിസിനസ്സിലേക്ക് തന്നെ പോവുകയാണ്. ഒരു തരത്തിലും ഇവർ അത് അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് അപകടകരമായ കാര്യം. സാർ, ഞാൻ കഴിഞ്ഞ 7-8 വർഷക്കാലമായി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിരന്തരമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെടുന്ന ഒരാളാണ്. എക്സൈസ്, അധ്യാപകർ, രക്ഷകർത്താക്കളുമായി ഒരു വളരെ രഹസ്യമായി ഇങ്ങനെയുള്ള കുട്ടികളുടെ കേസിൽ, കുട്ടികൾ പെടുന്ന കേസിൽ ആ കുട്ടികളുടെ വീടുകളിൽ പോയി സംസാരിച്ച് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് പൊട്ടിത്തെറിക്കാറാണ് പതിവ് മാതാപിതാക്കൾ. ഇത് പറയുമ്പോൾ അവരുടെ കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല അവരുടെ കുട്ടികൾ പെട്ടിട്ടുണ്ടെന്ന്. പല സ്ഥലത്തും നമുക്ക് പരിചയക്കാരായ മാതാപിതാക്കളെ പോലും കണ്ട് സംസാരിക്കും. കാരണം മദ്യപിക്കുന്നത് പോലെയല്ല, ഇതിൻ്റെ ഒരു സ്മെല്ലില്ല, ഒരു തലവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയാണ്. നിരന്തരമായി ഈ ഇത് ഉപയോഗിക്കുകയാണ്. അറിയാനുള്ള യാതൊരു മാർഗവും മാതാപിതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പല സ്ഥലത്തും. സാർ, കുറേ പേരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു, കുറേ പേരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, കുറേ പേരെ കൗൺസിലിംഗ് നടത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, കുറേ പേര് പോയി സാർ. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ കുറേ പേര് പോയി. ഞാൻ ആദ്യം എം എൽ എ ആയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഓടി വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നിരുന്ന ഒരു 4 വയസ്സുകാരൻ പയ്യനുണ്ട്. ഇത്രയും മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ നന്നായി പഠിച്ച് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിരുന്നു. അവനെ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ്, അതും വളരെ മാർക്കോടുകൂടി ഞാൻ എം എൽ എയുടെ മെറിറ്റ് അവാർഡ് കൊടുത്തു. പ്ലസ് ടുവിന് എല്ലാത്തിനും ഫുൾ എ പ്ലസ് കിട്ടി, ഞാൻ എം എൽ എയുടെ മെറിറ്റ് അവാർഡ് കിട്ടി. കേരളത്തിലെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അപ്പോൾ എപ്പോഴും എന്നെ ബന്ധപ്പെടും, ഓരോ സെമസ്റ്റർ പാസ്സാവുമ്പോഴും ആ മാർക്ക് എന്നെ അറിയിക്കും. സാറേ, അവനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, രണ്ടാമത്തെ പ്രാവശ്യം. എനിക്ക് പ്രതീക്ഷയില്ല സാർ, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. കൊച്ചിലെ തൊട്ട് എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ്, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. അത്രമാത്രം കുട്ടികളാണ്. ഞാൻ അടുത്തൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയപ്പോൾ ഈ ഒരു വർഷം 85 കുട്ടികളെയാണ് ചെയ്തിരിക്കുന്നത് സാർ. അതിൽ 37 പെൺകുട്ടികളാണ്, 37 പേര് പെൺകുട്ടികളാണ്, 37 പേര്. ഈ ഞാനിവിടെ വിശ്വനാഥ് വളരെ മനോഹരമായി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്, ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷേ സാർ, ലഹരിക്കടത്തിന് പിടിയിലായ 21 വയസ്സിൽ താഴെയുള്ളവർ 2 കൊല്ലത്തിനിടയിൽ 1978 പേരാണ്, 2000 പേർ പിടിയിലായത്. അതിൻ്റെ 5 ഇരട്ടി പിടിയിലാകാതെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. മതിൽ കെട്ടുന്ന സ്കൂളിലും മതിലിൻ്റെ പുറത്തു നിന്ന് എറിഞ്ഞു കൊടുക്കുകയാണ്. സ്കൂളുകളുടെ ചുറ്റും അധ്യാപകരുടെ സംഘടനകൾ, ഈ പ്രധാന അധ്യാപകർ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ്. സാറെ, മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം എടുത്തിട്ട് കുറേ ഞാൻ അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞ പല നിർദ്ദേശങ്ങൾ അങ്ങ് ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു.
സർ, ഞങ്ങൾ UDF പ്രത്യേകമായി യോഗം ചേർന്നു ഈ വിഷയം മാത്രം അജണ്ടയാക്കി ഞങ്ങൾ ഗൗരവതരമായ ചർച്ച നടത്തി. സർ, ഞങ്ങൾ അങ്ങേക്ക് ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും ഞങ്ങൾ വാക്കുതരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി, ഞങ്ങൾ പ്രതിപക്ഷം മുഴുവൻ പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളുടെയും ഭാഗമായി ആദ്യ അവസാനം കൂടെ ഉണ്ടാവും. സർ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വരും തലമുറയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം. സർ, പല പ്രശ്നങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് ഇത് ഗൗരവതരമായി വർദ്ധിച്ചു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായി ഇത് വളരെ മാറുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രമേശൻ തല സൂചിപ്പിച്ചതുപോലെ NDPS ആക്റ്റിൽ തന്നെ പ്രശ്നമുണ്ട്. ഒരു കിലോയിൽ താഴെയാണ്, 999 ഗ്രാമാണെങ്കിൽ ജാമ്യം കിട്ടുകയാണ്. 999 ഗ്രാമാണ് കഞ്ചാവെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരെങ്കിൽ ജാമ്യം കിട്ടുകയാണ്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോയി ഇതേ പരിപാടി തന്നെ ചെയ്യുകയാണ്. അപ്പം നിയമത്തിനും പ്രശ്നമുണ്ട്. സർ, എൻ്റെ ഒരു നിർദ്ദേശം, എക്സൈസിന് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എക്സൈസിൻ്റെ സേനാബലം വർദ്ധിപ്പിക്കണം. അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ എല്ലാം കുറവുണ്ട്. നമ്മൾ കുറേ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും എക്സൈസിൻ്റെ ഒരു സംവിധാനം, എക്സൈസിനെയും പോലീസിനെയും കൂടി കുറേ കൂടെ ലിങ്ക് ചെയ്യണം. അങ്ങ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഡാറ്റാ ബാങ്കാണ്. ഈ കുറ്റവാളികളെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഡാറ്റാ ബാങ്ക് സംസ്ഥാനത്തുടനീളം ഉണ്ടാകണം. ഒരു കേസിൽ ജാമ്യമില്ലാതെ പോകുന്ന ഒരാൾ ഈ ചെറിയ ക്വാണ്ടിറ്റി പിടിച്ചതിന് വീണ്ടും അതേ കേസിൽ ജാമ്യമില്ലാതെ പോരുകയാണ്. അപ്പോൾ അവൻ വളരെ സൂക്ഷിച്ചാണ് ഈ ഒരു കിലോ ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത്, എന്നിട്ട് ചെറിയ 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 പാക്കറ്റുകളായിട്ട് വിതരണം നടത്തിയാൽ അങ്ങനെ ഹാബിച്വൽ ഒഫൻഡേഴ്സായിട്ട് ഇതിൻ്റെ അകത്ത് മാറുന്ന, തുടർച്ചയായി ചെയ്യുന്ന ആളുകളെ നമുക്ക് ഈ എക്സൈസോ പോലീസോ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പിന്നെ അതിന് കാപ്പ ഉപയോഗിച്ചോ നേരത്തെ പറഞ്ഞ PIT NDPS ഉപയോഗിച്ചോ അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്. കർശനമായി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ്. ഇതിപ്പോൾ ഒരുപാട് പേര് രക്ഷപ്പെടുകയാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റോ പരിമിതമായ സൗകര്യം വെച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് പരാതിയല്ല. പക്ഷെ വ്യാപകമായി നമുക്കൊരു ഒരു 20-ൽ 1 പോലും നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം വലിയ ചെയിനാണ്. ഈ ചെയിനിൻ്റെ കണ്ണികൾ നമ്മൾ മുറിക്കാതെ നമുക്ക് ചെയ്യില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് ഇത് വരുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നുണ്ട്. നമ്മൾ പിടിക്കുന്നത് മുഴുവൻ ചെറിയ കാരിയേഴ്സിനെയാണ്. ഇതിൻ്റെ സോഴ്സിലേക്ക് എത്തുന്നു പോലുമില്ല, അതിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല. ചെറിയ ചെറിയ കാരിയേഴ്സിന്, ഏറ്റവും റീറ്റെയിൽ ലെവലിലുള്ള കാരിയേഴ്സിന്. ഞാൻ 2-3 സർവേ വായിച്ചു നോക്കി. ആ സർവേയുടെ റിസൾട്ടിൽ പറയുന്നത് ഈ കാരിയേഴ്സ് മാത്രമാണ്, മറ്റവരവിടെ തുടരുകയാണ്. വൺ ബിസിനസ്സാണ്, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്, വലിയ ചെയിനാണ് എല്ലാ സ്ഥലത്തുള്ളത്. ആ സോഴ്സ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല. എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, ഏറ്റവും കൂടുതൽ മേജർ ക്വാണ്ടിറ്റി ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല. നമുക്ക് ഏറ്റവും, സർ, ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ക്രൈമല്ലേ. സാർ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴത്തെ ഒരു ക്രൈമിൻ്റെ ആ ഒരു ക്രൂരത ശ്രദ്ധിച്ചിട്ടില്ലേ. ഒരു ഒരുത്തൻ്റെ കാല് വെട്ടിയെടുത്തിട്ട് വെട്ടിയെടുത്ത കാലുമായിട്ട് ബൈക്കിൽ പ്രകടനം നടത്തുക ഇല്ലേ, തല വെട്ടിയെടുക്കുക, ക്രൂരമായി ഇറച്ചി വെട്ടുന്നത് പോലെ വന്ന് കഴുത്തിന് നമ്മുടെ ഇവിടെ ഈ ലോഡ്ജിൽ ഒരുത്തൻ വന്ന് ചെയ്തില്ലേ. എന്നിട്ടത് ചെയ്തിട്ട് ഒരു കുളത്തിൻ്റെ കരയിൽ പോയിട്ട് പ്രതി ഇരിക്കരുത്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ. കോട്ടയത്തെ ഒരു ഗുണ്ട 19-വയസ്സുകാരനെ ക്രൂരമായി തല്ലി 2 വിരൽ വച്ച് കണ്ണുകുത്തി പൊട്ടിക്കുകയാണ് ഉണ്ടായത്. അമ്മയെ ഗ്യാസ്, കോട്ടയത്ത് ഞങ്ങൾ പോയതാണ് വീട്ടിൽ, എറണാകുളത്ത് അല്ലെ, ഈ ഗ്യാസ് സിലിണ്ടർ വെച്ചപ്പോൾ ഒരു കേസ് പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ വെച്ച് അമ്മയെ അടിച്ചു വന്നത്. എന്നോട് ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇവരെയും വളരെ ക്രൂരമായി ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻടോക്സിക്കേഷൻ പോയി കഴിയുമ്പോൾ ഇരുന്ന് കരയാണ്. അവരല്ല അത് ചെയ്തത്, ആ സമയത്ത് ഈ ലഹരിയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്രൈം വരെ അപകടകരമായ രീതിയിൽ വരുന്നു. ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ, ഒരു വണ്ടിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈക്ക് നമ്മളെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോയാൽ, വല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഓടിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. ബൈക്ക് നിർത്തിവെച്ച് വന്നിട്ട് ചിലപ്പോൾ കയ്യിലിരുന്ന ആയുധം എടുത്തിട്ട് ചിലപ്പോൾ കുത്തും. അത്രമാത്രം നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ ഈ വലിയ ക്രൈം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കോസ്, ഇത് മാത്രമായിരിക്കില്ല, പക്ഷെ മേജർ കോസ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. പലതരത്തിലുള്ള ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, അത്
പല രീതിയിൽ ഈ സംഭവം വരുന്നുണ്ട്. കരയിലും കടലിലും ആകാശത്ത് കൂടി വരുന്നുണ്ട്, ഷിപ്പിൽ വരുന്നുണ്ട്, ബോട്ടിൽ വരുന്നുണ്ട്, എയർപോർട്ടിൽ കൂടി വരുന്നുണ്ട്, ബോർഡർ കഴി കടന്നു വരുന്നുണ്ട്, എല്ലാ വശത്തും നമ്മൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. സാർ, ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.